ചെൽസിയുടെ കഷ്ടകാലം അവസാനിക്കുന്നില്ല. വിന്റർ ട്രാൻസ്ഫറിൽ കോടികൾ വാരി എറിഞ്ഞ് താരങ്ങളെ വാങ്ങിക്കൂട്ടിയ ബ്ലൂസ് ലീഗിൽ ദയനീയ പ്രകടനം തുടരുകയാണ്. പ്രീമിയർ ലീഗിൽ നിലവിൽ 10ാം സ്ഥാനത്താണ് ഗ്രഹാം പോട്ടറുടെ ടീം. ഇപ്പോൾ ക്ലബ്ബിന് കൂടുതൽ തിരിച്ചടി സമ്മാനിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ചെൽസിയുടെ പ്രതിരോധ കോട്ടയുടെ ചുക്കാൻ പിടിക്കുന്ന സെന്റർ ബാക്ക് തിയാഗോ സിൽവയുടെ പരിക്കാണ് വൻ തലവേദന സൃഷ്ടിക്കുന്നത്. ബ്രസീലിയൻ ഡിഫൻഡറിന്റെ കാൽമുട്ടിന്റെ ലിഗ്മെന്റിന് പരിക്കേറ്റതായി ചെൽസി തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. February 26 ടോട്ടൻഹാമിനെതിരായ ചെൽസിയുടെ പ്രീമിയർ ലീഗ് മത്സരത്തിനിടെയായിരുന്നു 38കാരനായ തിയാഗോ സിൽവയ്ക്ക് പരിക്ക് പറ്റിയത്. പരിക്ക് മാറി താരം കളത്തിൽ തിരിച്ചെത്താൻ ചുരുങ്ങിയത് 6 ആഴ്ചയെങ്കിലും എടുക്കുമെന്നാണ് റിപ്പോർട്ട്. ഈ സീസണിൽ മോശം ഫോമിൽ കളിക്കുന്ന ചെൽസിക്കായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അപൂർവം താരങ്ങളിൽ ഒരാളാണ് തിയാഗോ സിൽവ. ബ്രസീലിയൻ സെന്റർ ബാക്കിന്റെ അഭാവം ടീമിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ എന്നാണ് ആരാധകർ ആശങ്കപ്പെടുന്നത്. ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരായ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 രണ്ടാം പാദം ഉൾപ്പെടെ പ്രധാന മത്സരങ്ങൾ തിയാഗോ സിൽവയ്ക്ക് നഷ്ടമാകും. പ്രായം തളർത്താത്ത പോരാട്ട വീര്യവുമായി കളിക്കുന്ന തിയാഗോ സിൽവ അടുത്തിടെയാണ് ചെൽസിയുമായുള്ള കരാർ 1 വർഷത്തേക്ക് കൂടി പുതുക്കിയത്.